Students, welcome back to my class. So today we were going to discuss about superphylum Ashelminthes. Okay. So Ashelminthes or several or one divergent group of animals were another group on superphylum Ashelminthes and what is it? Adhyam idinendu varundayirunnu. Formerly the name Nemathelminthes was formerly applied to include groups such as Rotifera, Gastrotrica, Kynoringa, Nematoda, Nematomorpha. Ivarellarum koodite Nemathelminthes enna group ilana padithinnirunnu. Pinneedu Hyman aanu endu cheyathathu ee name suggest cheyathathu Ashelminthes nalla name suggest cheyathathu angane വേറെ ഗ്രൂപ്പ് അവിടെ വന്നു പ്രയാപ്പിലിയുടെ അവരുടെ ഗ്രൂപ്പ് വന്നു വേറെ ഓൾസോ ആരുടെ സൂപ്പർ ഫൈലം ഈ അഷ്ലമിന്തസിക്ക് ആ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്തു. ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ അഷ്ലമിന്തസിൽ ഒരുപാട് ഗ്രൂപ്പ് വരുന്നുണ്ട്, ഒരുപാട് ഫൈലം വരുന്നുണ്ട്. അവർക്ക് തമ്മിലുള്ള ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര ക്ലോസ് അല്ല ആസ് ദാറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് അതർ ഫൈല. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ട്രൂലി എ ഹെട്രോജിനസ് ഗ്രൂപ്പ് ഓഫ് എവല്യൂഷണറി അൺറിലേറ്റഡ് ഓർഗാനിസം. ഇതിൽ ഒരുപാട് ഗ്രൂപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരൊക്കെ എന്താണ് ഇവല്യൂഷണറി അൺറിലേറ്റഡ് ആണ്, ഒരുപാട് ഹെട്രോജീനസ് ആയില്ല, അൺറിലേറ്റഡ് ഓർഗാനിസംസ് ആണ് അതിൽ വരുന്നതൊക്കെ. ഓക്കെ, ദേ ആർ മെയിൻലി പറയുകയാണെങ്കിൽ ദേ ആർ സ്യൂഡോ സീലമേറ്റ്. ഇതൊക്കെ ഇത് വരുന്ന എന്താണ് ഫുൾ എന്തായാലും വരുന്നവരൊക്കെ എന്താണ് സ്യൂഡോ സീലമേറ്റ്സ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ സീലമേറ്റ്, സീലമേറ്റ് അതുപോലെ സ്യൂഡോ സീലമേറ്റ്. സ്യൂഡോ സീലമേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ട്രൂ സീലം കാണുന്നില്ല, അവർക്ക് എന്താണ് കാണുന്നത്, സ്യൂഡോ സീലമാണ് അവിടെ കാണുന്നത്. സോ ദേ ആർ സ്യൂഡോ സീലമേറ്റ്. മോസ്റ്റ്ലി വേമിഫോം ആണ്, വേം ലൈക്ക് ആണ്, ആൻഡ് ബയലാട്രലി സിമെട്രിക്കൽ ഓർഗാനിസംസ് ആണ്. ബയലാട്രലി സിമെട്രി അറിയാലോ അല്ലേ, ഈക്വൽ ഹാഫ് സൈഡ് ബോഡിനെ ഡിവൈഡ് ചെയ്യാം. ബയലാട്രലി സിമെട്രിക്കലാണ്, അൺസെഗ്മെൻറ്റഡ് ആണ്, സെഗ്മെൻറ്റ്സ് കാണുന്നില്ല, ആൻഡ് ഓർ സൂപ്പർഫിഷ്യലി സെഗ്മെൻറ്റഡ് ബോഡി ക്ലോത്ത് വിത്ത് ക്യൂട്ടിക്കൾ. അതിന് മുകളിൽ ക്യൂട്ടിക്കൾ, ബോഡീനെ കവർ ചെയ്തിട്ട് ക്യൂട്ടിക്കൾ കാണുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ട്യൂബ് കംപ്ലീറ്റ് ആണ്, സ്ട്രെയിറ്റ് ആണ്, ആൻഡ് സംടൈംസ് കർവ്ഡ് ആയിട്ട് കാണാം. അവിടെ എയ്നസ് ഉണ്ട്, ടെർമിനേറ്റ് ലാസ്റ്റ് ഡൈജസ്റ്റീവ്സിന് ലാസ്റ്റ് ആയിട്ട് എയ്നസ് കാണുന്നുണ്ട്. അറ്റ് ഓർ നിയർ ദ പോസ്റ്റീരിയർ ടിപ്പ്, ലാസ്റ്റ് എൻഡിൽ നിയർ ആയിട്ട് എന്ത് എയ്നസ് കാണാം. ക്യൂട്ടിക്കുലാർ കവറിങ് ബോഡിയുടെ ചുറ്റോർ എന്ത് കാണാം, ക്യൂട്ടിക്കുലാർ കവറിങ് കാണുന്നുണ്ട് പറഞ്ഞല്ലോ, അത് ടഫായിരിക്കും, ആവും, റെസിസ്റ്റൻ്റ് ആയിരിക്കും, ആൻഡ് ഓഫൺ മാർക്ക്ഡ് ബൈ സർക്കുലാർ റിങ്സ്. അതിന് മുകളിൽ സർക്കുലാർ റിങ്സോ അല്ലെങ്കിൽ സ്പൈൻസ്, സ്കെയിൽസ്, പ്ലേറ്റ്സ്, ബ്രിസിൽസ് ഒക്കെ ഈ ക്യൂട്ടിക്കലിന് മോഡിഫൈ ചെയ്തുകൊണ്ട് സ്പൈൻസ് ആവാം, സ്കെയിൽസ് ആവാം, പ്ലേറ്റ്സ് ആവാം, ബ്രിസിൽസ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, ഇനി സബ് ക്യൂട്ടിക്കുലാർ എപ്പിഡമിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി സിൻസീഷൽ ആണ്. സിൻസീഷൽ എന്നുള്ള വേർഡ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിൻസീഷൽ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഇസ് മൾട്ടി ന്യൂക്ലിയേറ്റ് സെൽസിനെയാണ്, മൾട്ടി ന്യൂക്ലിയസ്, ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള സെൽസിനെയാണ് എന്ന് പറയുക സിൻസീഷൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് ക്യൂട്ടിക്കുലാർ എപ്പിഡമിസ് മിക്കവാറും സിൻസീഷൽ ആണ്, ചിലതിൻ്റെ കേസിൽ സെല്ലുലാർ ആണ്. ദ പെരിവിസറൽ ക്യാവിറ്റി ഇൻ എ സ്യൂഡോസീൽ എക്സെപ്റ്റ് ഇൻ പ്രയാപുലിഡ വേർ ഇറ്റ്സ് നാച്ചുർ ഇസ് ഓൾമോസ്റ്റ് അൺസെർട്ടൺ. പെരിവിസറൽ ക്യാവിറ്റി സ്യൂഡോസിൽ എന്ന് പറയുന്ന പെരിവിസറൽ ക്യാവിറ്റി എന്താണ്, ഈ ശരിക്കും സ്യൂഡോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർസിസ്റ്റൻ്റ് ആയുള്ള ബ്ലാസ്റ്റോസീലാണ്. ഓക്കെ, അത് പ്രയാപുലിഡ ഒഴികെ ബാക്കിയുള്ളതൊക്കെ എന്താണ് അതിൻ്റെ നാച്ചർ നമുക്ക് അറിയില്ല. പിന്നെ റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ് ആബ്സെൻ്റ് ആണ്. ടിപ്പിക്കൽ പ്രോട്ടോനെഫ്രീഡിയ, പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, നെമറ്റോഡയിലും നെമറ്റോമോഫയിലും ഒഴികെ ബാക്കി എല്ലാ ഫൈലത്തിലും പ്രസൻ്റ് ആണ്. സെക്സസ് ഓൾമോസ്റ്റ് സെപ്പറേറ്റ് ആണ്. അതുപോലെ ക്ലീവേജ് എന്ന് പറയുന്നത് ജനറലി ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് ആണ് കാണുന്നത്. പിന്നെ ഫ്രീ ലിവിങ് അഷ്ലമിന്തസ് എന്ന് പറഞ്ഞാൽ ദേ ആർ മിക്കവാറും അക്വാട്ടിക് അനിമൽസ് ആയിരിക്കും. ഫ്രഷ് വാട്ടറിലോ സോൾട്ട് വാട്ടറിലോ ജീവിക്കുന്നവരാണ് ഫ്രീ ലിവിങ് ആയിട്ടുള്ളവർ, ചിലവർ ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ഫൈലം അഷ്ലമിന്തസിലെ എത്ര ഫൈലാണ് വരുന്നത് നോക്കാം. നയൻ ഫൈല. സൂപ്പർ ഫൈലം അഷ്ലമിന്തസ് കൺസിസ്റ്റ് ഓഫ് കമ്പ്രൈസസ് നയൻ ഫൈല, നെയ്മ്ലി നെമറ്റോഡ, നെമറ്റോമോർഫ, റോട്ടിഫെറ, ഗ്യാസ്ട്രോട്ടിക്ക, കൈനോറിങ്ക, പ്രയാപുലിഡ, എൻഡോപ്രോക്ട, അക്കാന്തോസെഫല, ലോറിസിഫെറ. ഓക്കെ, ഈ റോട്ടിഫറയും ഗ്യാസ്ട്രോട്ടിക്കയും നമുക്ക് മൈനർ ഫൈല എന്ന് പറഞ്ഞിട്ട് അസീലമേറ്റ് സ്യൂഡോ സീലമേറ്റ് മൈനർ ഫൈലായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് ഈ അഷ്ലമിന്തസിൽ പഠിക്കാനുള്ള ഫൈലം നെമറ്റോഡ, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നെമറ്റോഡയാണ്. അപ്പോൾ നയൻ ഫൈലയാണ് വരുന്നത് മനസ്സിലായല്ലോ അതൊക്കെയാണെന്നുള്ളത് അല്ലേ. നെമറ്റോഡ, നെമറ്റോമോഫ, റോട്ടിഫെറ, ഗ്യാസ്ട്രോട്ടിക്ക, കൈനോറിങ്ക, പ്രയാപുലിഡ, എൻഡോപ്രോക്ട, അക്കാന്തോസെഫല, ലോറിസിഫെറ. ഓക്കെ, ഇനി നമുക്ക് ഫൈലം നെമറ്റോഡയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാം. ഫൈലം നെമറ്റോഡ എന്ന് പറയുമ്പോൾ ദേ ആർ ബയലാട്രലി സിമെട്രിക്കൽ ആയുള്ള ഓർഗാനിസംസ് ആണ്. എന്താണ് ബയലാട്രൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ബോഡീനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുക, ബയലാട്രൽ സിമെട്രി എന്ന് പറയാം അല്ലേ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ബയലാട്രൽ സിമെട്രിക്കൽ ആണ്, അതുപോലെ തന്നെ അൺസെഗ്മെൻറ്റഡ് ബോഡിയാണ് അത് കാണുന്നത്, ബോഡിയിൽ സെഗ്മെൻറ്റ്സ് കാണുന്നില്ല, ആൻഡ് ദേ ആർ സ്യൂഡോ സീലമേറ്റ് അഷ്ലമിന്തസ്. അവർക്ക് എന്താണ് സ്യൂഡോ സീലമാണ് കാണുന്നത്, സ്യൂഡോ സീലമേറ്റ് അഷ്ലമിൻസ് ആണ്, ആൻഡ് ദേ ആർ പോപ്പുലർലി നോൺ ആസ് റൗണ്ട് വേംസ് ഓർ ത്രെഡ് വേംസ്. അവർ പറയുന്നത് റൗണ്ട് വേംസ് അല്ലെങ്കിൽ ത്രെഡ് വേംസ് എന്നാണ്. ഇനി നമുക്ക് അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ബയലാട്രലി സിമെട്രിക്കൽ അൺസെഗ്മെൻറ്റഡ് ആൻഡ് വേമിഫോം ബോഡി. വേമിഫോം ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വേം ലൈക്ക് ആണ് അവരുടെ ബോഡി, അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നു, റൗണ്ട് വേംസ് അല്ലെങ്കിൽ ത്രെഡ് വേംസ് എന്ന് പറയാറുണ്ട്. സോ
ബോഡി സോഫ്റ്റ് സിലിണ്ട്രിക്കൽ അൺസെഗ്മെൻറ്റഡ് ആൻഡ് ബയലാട്രലി സിമെട്രിക്കൽ ബോഡിയാണ് വിത്ത് ടേപ്പറിംഗ് എൻസ് ആൻഡ് വിത്തൗട്ട് എ ഹെഡ്. ഹെഡ് കാണുന്നില്ല, ഓക്കെ. ടേപ്പറിംഗ് എൻസ് കാണാം. നിങ്ങൾ റൗണ്ട് മെമ്പിൻ്റെ ഒക്കെ പിക്ചർ ഒക്കെ അറിയാം നിങ്ങൾക്ക്, ടേപ്പറിംഗ് എൻഡ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹെഡ് ഉണ്ടാവാറില്ല. പിന്നെ ക്യൂട്ടിക്കുലർ കവറിങ്, ബോഡീനെ കവർ ചെയ്തുകൊണ്ട് ടഫായുള്ള റെസിസ്റ്റൻറ്റ് മൾട്ടി ലെയർഡ് ക്യൂട്ടിക്കിൾ കാണാം. അത് സെക്രട്ട് ചെയ്യുന്ന ആരാണ്? എപ്പിഡമീസ് ആണ് സെക്രട്ട് ചെയ്യുന്നത്, ഓക്കെ. ആൻഡ് അത് റിമൂവ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മൗൾട്ടിംഗ് നടന്നിട്ട് അതിനെന്ത് ചെയ്യാറുണ്ട്? റിമൂവ് ചെയ്യാറുണ്ട്, അങ്ങനെ റിന്യൂ ചെയ്യാറുണ്ട്. മൗൾട്ടിംഗ് എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇപ്പോൾ നിങ്ങൾ പാമ്പിലൊക്കെ എന്ത് കാണുന്നുണ്ട്? അവർ അത് ഒഴിവാക്കാൻ കാണാറില്ലേ സ്കിൻ, അതുപോലെ തന്നെ മൗൾട്ടിംഗ് കാണാം. അങ്ങനെ ഇത് റിമൂവ് ചെയ്തിട്ട് പിന്നെ റിന്യൂ ചെയ്യാറുണ്ട് അവർ ലൈഫിൻ്റെ 4 or 5 times അങ്ങനെ ചെയ്യാറുണ്ട്. അടുത്താണ് സിൻസീഷ്യൽ എപ്പിഡമീസ് ഇൻ അഡൽറ്റ്. അഡൽറ്റിൽ എപ്പിഡമീസ് എന്ന് പറയുന്നത് അതൊരു ഡെഫിനറ്റ് സെല്ലുലാർ ലെയർ ആണ് അല്ല അഡൽറ്റിൽ കാണുന്നത്. ബട്ട് ഇറ്റ്സ് ഓൺലി എ സിൻസീഷ്യൽ ഓർ മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റം, ഒരു പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ്സായിട്ട് എപ്പിഡമീസ് കാണുന്നത്, ഓക്കെ. ക്യൂട്ടിക്കിൾ സെക്രട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ്സ് ഈസിയസ്റ്റ് ടു എക്സിസ്റ്റ് ആസ് എ ഡിസ്ക്രീറ്റ് സെല്ലുലാർ ലെയർ, അതൊരു സെല്ലുലാർ ലെയർ ആയിട്ട് പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി സ്യൂഡോസിലമേറ്റ് ബോഡി ക്യാവിറ്റി എന്നൊക്കെ അറിയുന്ന കാര്യമാണ്. എന്താണ് സ്യൂഡോസിലമിക് ബോഡി ക്യാവിറ്റി എന്നുള്ളത്? പെരിവിസറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു ട്രൂ സീലം അല്ല, ഒരു സ്യൂഡോസീലാണ് അല്ലെങ്കിൽ ഫോൾ സീലമാണ് കാണുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ മീസോഡമിൽ ക്യാവിറ്റി, ബട്ട് ഇറ്റ്സ് എ പേഴ്സിസ്റ്റൻ്റ് എംബ്രിയോണിക് ബ്ലാസ്റ്റോസീലാണ്. അതിനെ ഫില്ല് ചെയ്തിട്ട് സ്യൂഡോസിലമിക് ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ആൻഡ് വിറ്റ് സെർവ് ആസ് എ ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെലിട്ടൺ ഓർ ഫ്ലൂയിഡ് സ്കെലിട്ടൺ. ആ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഈ സ്യൂഡോസിലമിക് ഫ്ലൂയിഡ് ഒരു ഫ്ലൂയിഡ് സ്കെലിട്ടനായിട്ട് ആക്ട് ചെയ്യുന്നു. അതിലൊരുപാട് സർക്കുലേറ്റിംഗ് സെൽസ് ആബ്സെൻ്റ് ആണ്. ആൻഡ് ദേ ആർ ഫിക്സഡ് സെൽസ് കോൾഡ് സ്യൂഡോസീലോസൈറ്റ്സ്. അതിൽ സർക്കുലേറ്റിംഗ് സെൽസ് ഒന്നും ഇല്ല, പക്ഷേ എന്ത് കാണാം? ഫിക്സഡ് ആയുള്ള സെൽസ്, അതായത് സ്യൂഡോസീലോസൈറ്റ്സ് കാണുന്നുണ്ട്. പിന്നെ ബോഡി മസിൽസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലാണ്. ബോഡി മസിൽസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലാണ്. സർക്കുലർ മസിൽസ് ആബ്സെൻ്റ് ആണ്. ആൻഡ് യൂഷ്വലി ദീസ് മസിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 4 blocks ഓർ ക്വാഡ്രൻസ്, 2 dorsolateral ആൻഡ് 2 ventrolateral. 2 dorsolateral 2 ventrolateral എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ 4 blocks ആയിട്ടാണ് അറേഞ്ച് ചെയ്തുള്ളത്. സ്ട്രെയിറ്റ് ആൻഡ് കംപ്ലീറ്റ് എലിമെൻ്ററി കനാലാണ്. എലിമെൻ്ററി കനാൽ കംപ്ലീറ്റ് ആണ്. അൺകോയിൽഡ് ആണ്. മൗത്ത് കാണാം, എയ്നസ് കാണാം. മൗത്ത് സ്റ്റാർട്ടിങ്ങിൽ, എയ്നസ് ഓപ്പോസിറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ കാണാം. മൗത്ത് ടെർമിനലാണ്, എയ്നസ് എന്ന് പറയുന്നത് സബ് ടെർമിനലാണ്. ഫാരിങ്സ് പറഞ്ഞാൽ മസ്കുലാർ ആണ്, വിത്ത് ട്രൈ റേഡിയേറ്റ് ലൂമൺ കാണുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് ലോക്കോമോട്ടർ സീലിയ ആൻഡ് റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസ്. ലോക്കോമോട്ടർ മോഷൻ ആവശ്യമായിട്ടുള്ള സീലിയ ആബ്സെൻ്റ് ആണ്. റെസ്പിറേറ്ററി ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റംസും ആബ്സെൻ്റ് ആണ്. ഓക്കെ, ചില പ്രിമിറ്റീവ് സ്പീഷീസിൽ സീലിയ ലൈക്ക് പ്രോസസ്സായിട്ടുള്ള മൈക്രോവില്ലെ കാണാറ്. ഓക്കെ, ഇനി എക്സ്ക്രീറ്ററി ട്യൂബ്യൂൾസ് ആൻഡ് റെനറ്റ് സെൽസ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ അവിടെ 1 or 2 എക്സ്ക്രീറ്ററി ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്, ഓർ 1 or 2 ഗ്ലാൻഡ് സെൽസ് കാണാം. ദേ ആർ നോൺ ആസ് റെനറ്റ് സെൽസ് എന്ന് പറയും. പിന്നെ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിൽ കാണുന്നില്ല. അവിടെ നെർവ് സിസ്റ്റം സിമ്പിളാണ്. അവിടെ സർക്കം ഫാരൻജിയൽ നെർവ് റിംഗ് കാണാം, കുറച്ച് ഗാംഗ്ലിയ കാണുന്നുണ്ട്, ചില ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ നെർവ്സ് കാണുന്നുണ്ട്, ആൻഡ് ബ്രെയിൻ ആബ്സെൻ്റ് ആണ്. പിന്നെ ഗോണോകോറിസം ആൻഡ് സെക്ഷൽ ഡൈമോർഫിസം. നെമറ്റോഡ്സ് സെക്സസ് സെപ്പറേറ്റ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഗോണോകോറിസം എന്ന് പറയും. സോ സെക്സസ് ആർ സെപ്പറേറ്റ് ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ എക്സിബിറ്റ് സെക്ഷൽ ഡൈമോർഫിസം ഇൻ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. അവർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിൽ ഡിഫറൻ്റ് ആണ്, മെയിലും ഫീമെയിലും ഡിഫറൻ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ അതിൽ പ്രസൻ്റ്ലി പറയുകയാണെങ്കിൽ 20,000 സ്പീഷീസ് ആണ് നെമറ്റോഡ്സ് ആണ് കാണുന്നത്. ഒരുപാടെണ്ണമെന്ന് പറയുന്നത് എന്താണ്? പാരസൈറ്റ്സ് ആണ്. എലിമെൻസിലും പ്ലാന്റ്സിലൊക്കെ പാരസൈറ്റ്സ് ആയിട്ട് കാണുന്നതാണ്. അതേസ് ആർ ഫ്രീ ലിവിങ് ഫോംസ് ഇൻഹബിറ്റിംഗ് മോയിസ്റ്റ് സോയിൽ, ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ. ഇനി നെമറ്റോഡ്സിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അസ്കാരിസ്, ആൻഗൈലോസ്റ്റോമ, എൻട്രോബിയസ്, വിച്ചരേറിയ, അത്രയാണ് അതിൽ എക്സാമ്പിൾസ് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് അസ്കാരിസ്, ആൻഗൈലോസ്റ്റോമ, എൻട്രോബിയസ്, അതുപോലെ തന്നെ വിച്ചരേറിയ, ഇത്രയും എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൂപ്പർ ഫൈൽ അശൽ മിന്ദസിനെ കുറിച്ചിട്ടായിരുന്നു. അതിൽ 9 phyla വരുന്നുണ്ട് പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള ഫൈല നെമറ്റോഡയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് നോക്കിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. താങ്ക് യു.